ദക്ഷിണ സുഡാനിൽ ഫ്രാൻസിസ് പാപ്പയെ എതിരേൽക്കാൻ പ്രദേശവാസികളോടൊപ്പം കാത്തിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെയെത്തി ശുശ്രൂഷ ചെയ്യുന്ന സന്യാസിനികൾ. 2012 മുതൽ ദക്ഷിണ സുഡാനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിനികളാണ് ഡോട്ടേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭാംഗങ്ങൾ. യുദ്ധവും പട്ടിണിയും മൂലം ക്ലേശിക്കുന്ന ദക്ഷിണ സുഡാനിലെ ജനങ്ങളെ ശുശ്രൂഷിക്കുന്നതിനോടൊപ്പം സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലും ഇവർ വ്യാപൃതരാണ്. മാർപ്പാപ്പയുടെ സന്ദർശനത്തിലൂടെ അനുരഞ്ജനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് ദക്ഷിണ സുഡാനിലെ സന്യാസിനി സഭയുടെ ചുമതല വഹിക്കുന്ന സിസ്റ്റർ വിജിലി ഡാലി പറയുന്നു. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും എന്നാൽ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുമെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും സിസ്റ്റർ വിജിലി കൂട്ടിച്ചേർത്തു. തദ്ദേശീയ വംശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് രാജ്യത്തെ സമാധാനം സ്ഥാപിതമാകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം. തങ്ങളുടെ വംശത്തിനു വേണ്ടി മരിക്കാനും ഇവിടെയുള്ളവർ തയ്യാറാണ്. ഈ മനോഭാവമാണ് പലപ്പോഴും സംഘർഷത്തിലേക്ക് നയിക്കുന്നതെന്ന് സിസ്റ്റർ വിജിലി പറയുന്നു. 2013 ആരംഭിച്ച രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിൽ ഭക്ഷണവും വസ്ത്രവും മറ്റ് ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കി ഈ സന്യാസിനികൾ ഇവിടെ സേവനം ചെയ്യുന്നു. ജുബാ നഗരത്തിന് ചുറ്റുമായി ഈ സന്യാസിനി സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 22 കമ്മ്യൂണിറ്റി സ്കൂളുകളിലായി 18,000 കുട്ടികളാണ് പഠിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന വൊക്കേഷണൽ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ഇതുവരെ 1200 യുവജനങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു. കൃഷി പരിശീലനം, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ തുടങ്ങിയവയിലും ഇവർ സഹായം ചെയ്യുന്നുണ്ട്. യുദ്ധവും സംഘർഷവും അടയാളപ്പെടുത്തിയ ദേശത്തെ തങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സന്യാസിനികൾ. ആഫ്രിക്കയിലേക്ക് ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്രയിൽ സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ദക്ഷിണ സുഡാൻ.